അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ബി എസു കൊമോ ഇന്നിപ്പോ ഞാൻ വന്നിരിക്കുന്നത് മോള് രണ്ട് മൂന്ന് ദിവസം മുന്നേ ആയിട്ട് ഓരോ വീഡിയോസ് അപ്ലോഡ് ചെയ്യാറുണ്ടായിരുന്നു മോളുടെ വീഡിയോ ഖുർആൻ ഓതുന്നതായിട്ട് മോൾക്ക് ഇപ്പൊ മൂന്ന് വയസ്സാണ് മൂന്ന് വയസ്സ് കഴിഞ്ഞു മൂന്നര വയസ്സായി അപ്പോ ഞാനതില് തമ്മനെയിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു രണ്ട് വയസ്സ് മുതൽ തന്നെ നമുക്ക് പഠിപ്പിച്ച് തുടങ്ങാമെന്ന് പറഞ്ഞിട്ട് അപ്പൊ എന്റെ ഒന്ന് രണ്ട് ഫ്രണ്ട്സ് വിളിച്ച് ചോദിക്കണ്ടായി മെസ്സേജ് ചോദിക്കണ്ടായി എങ്ങനെയാണ് രണ്ട് വയസ്സ് മുതൽ നീ പഠിപ്പിക്കുന്നത് എങ്ങനെയാ ആ സമയത്ത് ഒരു എന്റെ ഫ്രണ്ട് പറഞ്ഞു സംസാരം തന്നെ ക്ലിയർ ആയിട്ടില്ല അപ്പൊ എങ്ങനെയാ പഠിപ്പിക്കുന്നത് മൂന്ന് വയസ്സായിട്ടും സംസാരം ക്ലിയർ ആയിട്ടില്ല എന്നൊക്കെ പറഞ്ഞു അപ്പോ എങ്ങനെയാ മോളെ പഠിപ്പിച്ച് വയസ്സിന്റെ ഉള്ളിലായിട്ട് ഇത്രയും സൂറത്ത് പഠിച്ചത് എന്നുള്ളതിനെ കുറിച്ച് സംസാരിക്കാനും എങ്ങനെയാണ് നമ്മൾ മക്കളെ ഖുർആൻ പഠിപ്പിക്കാം എളുപ്പത്തിൽ പഠിപ്പിക്കാം എന്നുള്ളതിനെ കുറിച്ചും പറയാൻ വേണ്ടിയിട്ടാണ് മോള് രണ്ട് വയസ്സ് മുതല് പഠിപ്പിക്കാൻ തുടങ്ങിയിട്ടുണ്ട് മോളെ ഞാൻ ഫാത്തിഹയാണ് ആദ്യം തുടങ്ങി മോളെ ഏത് സൂറത്ത് ആദ്യം പഠിച്ചത് ഏത് സൂറത്ത് ആദ്യം പഠിച്ചത് ഫാത്തിഹ അല്ലേ ഓർമ്മണ്ട ഏതാദ്യം പഠിച്ചത് ഫാത്തിഹ ഫാത്തിഹയാണ് മോള് ആദ്യം പഠിച്ചത് രണ്ട് വയസ്സിൽ പഠിപ്പിച്ചു തുടങ്ങി രണ്ടര വയസ്സായി അത് കംപ്ലീറ്റ് ആവാൻ ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോ രണ്ടര വയസ്സായപ്പോ ഫാത്തിഹ കംപ്ലീറ്റ് ആയി ഓരോരുത്തർക്ക് ഓതി കൊടുക്കുമ്പോ എല്ലാരും പറയും ഇത്ര ചെറിയ കുട്ടി ഫാത്തിഹ പഠിച്ചു കഴിഞ്ഞല്ലോ മാഷാല്ല അപ്പോ അത് ഒരു കോംപ്ലിമെന്റ് ആയിട്ട് എനിക്ക് തോന്നാറുണ്ട് അപ്പൊ ഞാൻ വിചാരിച്ചു ഇനിയും കൂടുതൽ സൂറത്തുകൾ പഠിപ്പിക്കാം മോൾക്കാണെങ്കിലും അതൊരു ഇത്ര ചെറുതിലേ നമ്മൾ കുറേ നമ്മൾ എത്ര റൈംസ് പഠിപ്പിക്കും ജോണി ജോണി ചിങ്കിൾ ചിങ്കിളും ഒക്കെ പറഞ്ഞ് കുഞ്ഞു കുട്ടികൾക്ക് എത്ര റൈംസ് പഠിപ്പിക്കും മലയാളമാണെങ്കിലും ഇംഗ്ലീഷ് ആണെങ്കിലും അതും മോൾക്കറിയാം മാഷാല്ല പക്ഷെ അത് പഠിപ്പിക്കുന്നതിനേക്കാളും പ്രയോറിറ്റി നമ്മൾ ഖുർആൻ പഠിപ്പിക്കാൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ അവർക്കതിന് പറ്റും അത് നല്ലൊരു തെളിവാണ് എനിക്ക് ഉറപ്പാണ് ആ കാര്യം അപ്പോ അതെങ്ങനെ ഫാത്തിഹ ഞാൻ തന്നെ പഠിപ്പിച്ചതാണെങ്കിലും ബാക്കിയുള്ള സൂറത്തുകൾ പഠിപ്പിക്കുമ്പോൾ ഇപ്പൊ കുറച്ചുകൂടെ വളരേണ്ട പ്രായമാണല്ലോ മടിയുണ്ടായിരിക്കും അവർ ഓടിക്കളിക്കും നമ്മൾ വിളിച്ചാ പഠിപ്പിക്കാൻ വിളിച്ചാ വരില്ല അങ്ങനൊക്കെ പിന്നെ ഇപ്പോഴത്തെ കുട്ടികളെ എല്ലാവർക്കും സ്ക്രീൻ അഡിക്ഷൻ ഉണ്ട് എല്ലാവരും ഫോൺ യൂസ് ചെയ്യുന്ന കുട്ടികളാണ് എല്ലാവർക്കും ഉണ്ട് സ്ക്രീൻ അഡിക്ഷൻ അപ്പോൾ അവരെ സ്ക്രീനിന്റെ മുമ്പിൽ ചെലവഴിക്കുന്ന ഒരു സമയം അത് പ്രൊഡക്റ്റീവായിട്ട് ചെലവഴിക്കാനായിട്ട് നോക്കുക അതായത് ഇതുപോലെയുള്ള എന്തെങ്കിലും ടെക്നിക്സ് നമ്മൾ കൊടുത്തിട്ട് എന്തെങ്കിലും സൂറത്തുകൾ പഠിപ്പിക്കാനൊക്കെ ആയിട്ട് അല്ലെങ്കിൽ എന്താ പഠിപ്പിക്കേണ്ടത് അത് നമ്മൾ അതുവഴി പഠിപ്പിക്കാൻ നോക്കുക അതായത് ഇപ്പൊ സൂറത്തിൽ ഫാത്തിഹ പഠിച്ചു കഴിഞ്ഞ ശേഷം പിന്നെ ഞാൻ പഠിപ്പിച്ചത് സൂറത്തിൽ ഇഖ്ലാസ് ആണ് അല്ലേ സൂറത്തിൽ ഇഖ്ലാസ് അല്ലേ മുൻ രണ്ടാമത് പഠിച്ചത് എന്തെങ്ങനെയിരിക്കണേ ആ അതന്നെ സൂറത്തിൽ ഇഖ്ലാസ് കുൽഹു അല്ലാഹു ആണ് നമ്മള് രണ്ടാമത് മോളെ പഠിപ്പിച്ചത് അത് പഠിപ്പിക്കുമ്പോ സ്റ്റാർട്ടിങ്ങിൽ നമ്മളിതുപോലെ എല്ലാ വേർഡ്സും കറക്റ്റ് പറഞ്ഞു കൊടുത്ത് ഓരോ സൂറത്തി ആയത്തിന്റെയും വേർഡ് ബൈ വേർഡ് പറഞ്ഞു കൊടുത്ത് എന്നാലല്ലേ പ്രൊണൗൺസിയേഷൻ കറക്റ്റ് ആവുള്ളൂ എന്നിട്ട് ആ സൂറത്തിന്റെ ഒരു പരിചയം വരുത്തിയതിനു ശേഷം ഒരു യൂട്യൂബ് ചാനലുണ്ട് അബാത്ത എന്ന് പറഞ്ഞിട്ട് ആ ചാനലിലെ വീഡിയോസ് ഞാൻ വയ്ക്കാൻ തുടങ്ങി അതായത് അതിന്റെ സൂറത്തിൽ ഇഖ്ലാസ് പ്ലേ ചെയ്യാൻ തുടങ്ങി അതിലെന്ന് പറയുന്നത് അബാത്തയുടെ വീഡിയോസ് എന്ന് പറയുന്നത് ചെറിയ ചെറിയ സൂറത്തുകൾ അവർ വീഡിയോ ആയിട്ട് ഇട്ടേക്കുകയാണ് അത് ആനിമേഷൻ വീഡിയോ ആയിട്ടാണ് ഇട്ടേക്കുന്നത് കുട്ടികൾ എന്തായാലും കാർട്ടൂൺസ് കാണാൻ ഇഷ്ടപ്പെടുന്നവരാണ് ആനിമേഷൻസ് കാണാൻ ഇഷ്ടപ്പെടുന്നവരാണ് അപ്പൊ അവർക്ക് ഞാൻ ഈ വീഡിയോ വെച്ചു കൊടുക്കും അപ്പോ ആ വീഡിയോ കണ്ടിരിക്കും പക്ഷെ ആ വീഡിയോയുടെ ബാക്ക്ഗ്രൗണ്ട് ആയിട്ട് കാണുന്നത് പോയിക്കൊണ്ടിരിക്കുന്നത് സൂറത്താണ് അപ്പൊ അറിയാതെ അവർ വീഡിയോ കണ്ടിരിക്കുന്നത് ആനിമേഷൻ ആണെങ്കിലും ജസ്റ്റ് ഒരു ട്രെയിൻ പോകുന്നത് അല്ലെങ്കിൽ എ ബി സി ഡി ലെറ്റേഴ്സ് അല്ലെങ്കിൽ അലിഫ് ബാത്ത ലെറ്റേഴ്സ് ഒക്കെയാണ് അതിൽ ആനിമേഷനായിട്ട് കാണിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷെ അതിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ വരുന്ന മ്യൂസിക് അല്ലെങ്കിൽ ബാക്ക്ഗ്രൗണ്ടായിട്ട് പോകുന്ന വോയിസ് ഖുറാനാണ് ഖുറാന്റെ പാരായണമാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ചെറിയ ചെറിയ സൂറത്തുകൾ അതിങ്ങനെ റിപ്പീറ്റ് ചെയ്ത് കേട്ടു അവർ കണ്ടുകൊണ്ടിരിക്കുന്നത് വേറെയാണെങ്കിലും റിപ്പീറ്റ് ചെയ്ത് ഇങ്ങനെ ഒരു സംഭവം നമ്മളൊരു പാട്ടാണെങ്കിലും റിപ്പീറ്റ് ചെയ്ത് കേൾക്കുമ്പോഴാണല്ലോ പഠിക്കുന്നത് നമ്മളതിന്റെ നമ്മൾ പഠിക്കണം എന്ന് വിചാരിക്കാതെ തന്നെ നമ്മൾ ഓരോ പാട്ടിന്റെയും ലിറിക്സ് പഠിച്ചു പോകുന്നുണ്ട് അതുപോലെ കുട്ടികൾ ഖുറാന് തന്നെ താനെ പഠിച്ചു പോകും ഇങ്ങനെ ആനിമേഷൻ വീഡിയോയുടെ കൂടെ ഈ ഖുറാന്റെ പാരായണം കേട്ടുകൊണ്ട് അപ്പോൾ ഞാനിപ്പോൾ ചെയ്യുന്ന രീതി അതാണ് അബാത്ത എന്ന് പറഞ്ഞിട്ടുള്ള ഒരു യൂട്യൂബ് ചാനലുണ്ട് അതില് ആനിമേഷൻ വീഡിയോയുടെ കൂടെ ഖുറാന്റെ വോയിസ് ഓവറോൾ ആയി പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ റിപ്പീറ്റ് ചെയ്തിട്ടും പോകുന്നുണ്ട് ജസമോള് ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണെന്നുള്ളത് ഇപ്പോൾ ഞാൻ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അൽ അസർ എന്ന് പറഞ്ഞിട്ടുള്ള സൂറത്താണ് അപ്പൊ ആദ്യം അല്ലാസർ എന്താന്നുള്ളത് അല്ലാസറിലെ എന്താ വരികൾ എന്താന്നുള്ളത് ഞാൻ ആദ്യം പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട് പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ടെന്നല്ല പരിചയപ്പെടുത്തി കൊടുത്തിട്ടുണ്ട് പിന്നെ മോള് പഠിക്കുന്നത് ഈ സൂറത്തുകള് ആനിമേഷൻ വീഡിയോ അബാത്തയുടെ ചാനലിലെ ആനിമേഷൻ വീഡിയോ വെച്ചിട്ടാണ് അപ്പോ അതാവുമ്പോ കുട്ടി അങ്ങനെ കണ്ടിരുന്നോളൂ
സ്ക്രീനിൽ കാണുമോ അറിയില്ല ഇതുപോലെ റിപ്പീറ്റ് ചെയ്തിട്ടാണ് നമ്മുടെ ഇതുപോലെ ഒരു ഒരു വീഡിയോയിൽ തന്നെ ഒരു സൂറത്ത് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് വെച്ചുകൊണ്ടേയിരിക്കും അതായത് റിപ്പീറ്റ് ചെയ്ത് പോയിക്കൊണ്ടേയിരിക്കും പക്ഷെ അതിലെ ആനിമേഷൻസ് മാറിക്കൊണ്ടിരിക്കും അപ്പൊ അവരത് ശ്രദ്ധിക്കുന്നുണ്ടെങ്കിലും കുട്ടികളുടെ ബ്രെയിനിൽ എന്ന് പറഞ്ഞാൽ ഒരുപാട് സംഭവങ്ങളൊന്നും ഇല്ല അവര് വേഗം ഫീഡ് ചെയ്യും എന്ത് കൊടുത്താലും അത് വേഗം ഫീഡ് ചെയ്യും അപ്പൊ ഇങ്ങനെയുള്ള വീഡിയോസ് വെച്ചു കൊടുക്കുമ്പോൾ അതവർക്ക് അതിന്റെ വോയിസ് അവരെന്തായാലും ഓട്ടോമാറ്റിക്കലി ഫീഡ് ചെയ്യും രണ്ട് ദിവസത്തിന്റെ ഉള്ളൊക്കെ സൂറത്ത് കാരണം അവർക്ക് പഠിക്കാൻ പറ്റും മനസ്സിലത് പതിയും ചെയ്യും അവർക്കാണെങ്കിൽ ആനിമേഷൻ കണ്ട് എന്നുള്ളതാവും കാർട്ടൂണൊന്നും കാണിക്കുന്നില്ല കാണിച്ചു കൊടുക്കണില്ല എന്നുള്ള പരാതി വരില്ല അവരെന്തായാലും കാർട്ടൂൺസ് കാണുന്ന ടൈമിന് പകരം ഇപ്പൊ ഫോൺ കാണണം ഫോൺ കാണണം ഫോണിലെ വീഡിയോസ് കാണണം എന്ന് പറയുമ്പോൾ ഞാൻ വെച്ചു കൊടുക്കുന്നത് ഈ അബാത്തയുടെ വീഡിയോസ് ആണ് അതാവുമ്പോ ഒരു സൂറത്താണെന്നുണ്ടെങ്കിൽ രണ്ടു ദിവസം മൂന്ന് ദിവസം കണ്ടിന്യൂസ് ആയിട്ട് ആ സൂറത്ത് തന്നെ വെച്ചു കൊടുക്കുള്ളൂ അപ്പോഴാണ് അത് ബൈഹാട്ടബ രണ്ടു മൂന്ന് സൂറത്തുകൾ മിക്സ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് കൺഫ്യൂഷൻ വരും അപ്പൊ ഒരു സൂറത്തിന്റെ വീഡിയോ തന്നെ വീണ്ടും വീണ്ടും വെച്ചു കൊടുക്കുക പിന്നെ അതിലൊരു ടിപ്പ് ഞാൻ പറഞ്ഞുതരാം അങ്ങനെ വെക്കുമ്പോ ഇപ്പൊ കുട്ടികളാണ് അവർക്ക് അത് വെച്ചു കൊടുത്താലും അവരവർക്ക് ഇഷ്ടമുള്ള വീഡിയോസിലേക്ക് പോവും അവർ വേറെ വീഡിയോസ് എടുക്കും അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളുണ്ടാവും അപ്പൊ അതിനു വേണ്ടിയിട്ട് ഇപ്പൊ ഇത്ര ചെറിയ കുട്ടികൾക്ക് മൊബൈൽ ഡാറ്റ എന്താ വൈഫൈ എങ്ങനെ ഓഫ് ആക്കുക അതൊന്നും അറിയണ്ടാവില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാല് നിങ്ങൾ ഉദ്ദേശിക്കുന്ന പഠിപ്പിക്കാൻ ഉദ്ദേശിക്കുന്ന സൂറത്ത് ഡൗൺലോഡ് ചെയ്ത് വെക്കുക അബാത്തയുടെ വീഡിയോ ഒന്ന് ഡൗൺലോഡ് ചെയ്തിട്ട് വെക്കുക യൂട്യൂബിൽ തന്നെ ഡൗൺലോഡ് ഓപ്ഷൻ ഉണ്ടല്ലോ അതിൽ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ട് മൊബൈൽ ഡാറ്റ ഓഫ് ആക്കുക മൊബൈൽ ഡാറ്റ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ വൈഫൈ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ വൈഫൈയുടെ അത് ഓഫ് ആക്കി വെക്കുക അപ്പോ വേറെ വീഡിയോസ് എടുത്ത് കാണാനുള്ള ഓപ്ഷൻ ഇല്ല അതിൽ പിന്നെ ഇവർക്ക് ഈ ഡൗൺലോഡ് ചെയ്ത് വെച്ച വീഡിയോ മാത്രമേ കാണാൻ പറ്റുള്ളൂ അപ്പൊ അത് വെച്ചു കൊടുക്കുക അപ്പൊ അവർ വീണ്ടും വീണ്ടും വേറെ ഒന്നും കാണാനില്ലാത്തതുകൊണ്ട് വീണ്ടും വീണ്ടും കണ്ടിന്യൂസ് ആയിട്ട് അത് തന്നെ കണ്ടുകൊണ്ടേയിരിക്കും സോ ഓട്ടോമാറ്റിക്കലി അവർക്ക് അത് പഠിക്കുകയും ചെയ്യും അങ്ങനെയാണ് ഞാൻ സൂറത്ത് പഠിപ്പിക്കുന്നത് പിന്നെ ഇത് മെമ്മറൈസ് ചെയ്യാൻ വേണ്ടിട്ട് നമ്മൾ വിളിക്കുമ്പോഴൊന്നും അവർ വരുമൊന്നുമില്ല ഇത് വാ പഠിക്കുക ഇത് പഠിപ്പിച്ചത് നോക്കട്ടെ ചൊല്ലിത്താന്നൊന്നും പറയുമ്പോൾ ചിലപ്പോൾ അവർ വന്നോളണമെന്നില്ല അപ്പൊ നമ്മള് അവരുടെ കൂടെ കളിക്കുന്ന സമയമുണ്ടല്ലോ നമ്മൾ എന്തായാലും കുട്ടികളുടെ കൂടെ കളിക്കണമല്ലോ കുട്ടികളുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യണമല്ലോ അപ്പൊ അങ്ങനെയുള്ള സമയത്ത് കളിക്കാനിരിക്കുന്ന പോലെ ഇരിക്കുക എന്നിട്ട് അവരോട് ജസ്മോളെ ഇപ്പൊ ഞാൻ മോളോട് പറയുകയാണെങ്കിൽ ജസ്മോളെ ഈ സൂറത്തൊന്ന് മോദി അതിപ്പോ ജസ്മോളെ ഫലക്കോത് അല്ലെങ്കിൽ ജസ്മോളെ മസദോത് അല്ലെങ്കിൽ ആ സൂറത്ത് പറഞ്ഞു കൊടുത്ത് തബത്തോത് അങ്ങനെയൊക്കെ പറയുമ്പോൾ കുട്ടി ഓട്ടോമാറ്റിക്കലി അതിന്റെ ഒപ്പം ഓതും കളിക്കുകയാണെങ്കിലും ഓതും ഇപ്പൊ എന്തെങ്കിലും ഗെയിം കളിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിലും അവർ നമുക്കത് കേൾപ്പിച്ച് തരും അപ്പൊ അതിലെന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ നമ്മളപ്പൊ തിരുത്തി കൊടുക്കുക അങ്ങനെയാണ് നമ്മൾ ഖുർആൻ മെമ്മറൈസ് ചെയ്യാൻ എടുക്കുന്ന ടിപ്പ് എന്ന് പറയുന്നത് അപ്പൊ അതുപോലെ നമ്മൾ പഠിപ്പിച്ച സൂറത്തുകൾ മെമ്മറൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന വേറൊരു ടിപ്പാണ് കളിക്കാൻ ഇരിക്കുമ്പോൾ ചോദിക്കുന്ന ഒരു ടിപ്പ് പിന്നെ വേറൊരു ടിപ്പ് എന്ന് പറയുന്നത് അവരുറങ്ങാൻ നേരത്ത് നമ്മുടെ മക്കൾ എപ്പോഴും നമ്മുടെ കൂടെ തന്നെയാണ് ഉറങ്ങുക അല്ലെ അല്ലാത്ത സമയത്ത് നമ്മൾ പണിയിലായിരിക്കും അല്ലെങ്കിൽ അവർ കളിയിലായിരിക്കും നമുക്ക് എപ്പോഴും കൂടെ തന്നെ ഉണ്ണികൾ ഉണ്ടാവണമെന്നില്ല അപ്പൊ നമ്മുടെ കൂടെ എന്തായാലും ഉറങ്ങുമ്പോൾ നമ്മുടെ കൂടെ തന്നെയായിരിക്കും നമ്മൾ ഇത്ര ചെറിയ കുട്ടികളൊക്കെ എടുക്കുന്നത് അപ്പൊ അവര് ചിലപ്പോൾ രാവിലെ മുതൽ വൈകിട്ട് വരെയുള്ള നടന്ന അവർക്ക് പറയാൻ ഒരുപാട് ഉണ്ടാവും ഇൻസിഡൻസ് അപ്പൊ അങ്ങനെയുള്ള സംസാരങ്ങൾ ഒരുപാട് സംസാരിക്കണം ശരിയാണ് ആ ഒരു ഇന്ററാക്ഷൻ വേണം അത് കഴിഞ്ഞുകഴിഞ്ഞാല് നമ്മൾ ഇങ്ങനെയുള്ള ടോപ്പിക്കുകളും കൂടിയിട്ട് ഉൾപ്പെടുത്തുക ഇന്ന് പഠിച്ച സൂറത്ത് ഏതാണ് ഇന്ന് എന്താ ഇന്ന് സൂറത്തിൽ എത്ര ആയിട്ട് പഠിച്ചു മൂളൊന്ന് ഇന്ന് പഠിച്ച കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു തന്നേ മമ്മക്ക് എന്നൊക്കെ ചോദിച്ചിട്ട് അപ്പൊ കുട്ടി ഓർത്തെടുക്കാൻ ശ്രമിക്കും അവരാ കണ്ട വീഡിയോയിൽ കൂടെ അവർ പഠിച്ചത് അതായത് ഇടയിലിടയിൽ നമ്മൾ പ്ലേ ടൈമിലും നമ്മൾ ചോദിക്കുന്നുണ്ട് സോ ഉറങ്ങാൻ കിടക്കുമ്പോൾ ഒന്നുകൂടെ ചോദിക്കുമ്പോൾ അവർക്ക് വീണ്ടും അത് റിഫ്രഷ് ആവും അവരത് നമുക്ക് ഇങ്ങനെ ഓതി തരും
പിന്നെ ഇപ്പോ രണ്ടു ദിവസം മുന്നേ വേറൊരു സൂറത്ത് പഠിച്ചിട്ടുണ്ടായിരിക്കും, ഇന്ന് വേറൊരു സൂറത്തായിരിക്കും പഠിച്ചിട്ടുണ്ടായിരിക്കുക. അപ്പൊ നമ്മള് മുമ്പ് പഠിച്ച സൂറത്ത് കൂടി ചോദിക്കുന്നത്, അതായത് ഇന്ന് വരെ നമ്മൾ പഠിച്ച എല്ലാ സൂറത്തുകളും നമ്മളിപ്പോ ഇപ്പൊ മോളിപ്പോ ഒരു ആറേഴ് സൂറത്ത് പഠിച്ചിട്ടുണ്ടെങ്കിൽ ആ ആറേഴ് സൂറത്ത് നമ്മൾ ഓതിപ്പിക്കുക ടൈമില്. സൂറത്തുൽ ഫാത്തിഹ ഓത്, സൂറത്തുൽ ഇഖ്ലാസ് ഓത്, അതുപോലെ മസ്ദ് ഓത് എന്നൊക്കെ പറഞ്ഞിട്ട് അവര് ചിലപ്പോ നമുക്ക് തോന്നും അയ്യോ പഠിച്ചത് മറന്നു പോയി തോന്നും, അപ്പൊ നമ്മൾ ആ സമയത്തൊന്ന് ക്ലിയർ ചെയ്ത് കൊടുക്കുക, അപ്പൊ വീണ്ടും അത് റിഫ്രഷ് ആവും. ഇപ്പൊ ഡെയിലി രാത്രി കിടക്കാൻ സമയത്ത് പറയുകയാണെങ്കിൽ, ഓതിപ്പിക്കുകയാണെങ്കിൽ എന്തായാലും അത് അവരത്ര പെട്ടെന്ന് മറക്കില്ല. അങ്ങനെ ഇങ്ങനെയൊരു രീതിയിലാണ് ഞാൻ മോളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോ ഒന്നുകൂടെ നമുക്കതൊന്ന് റിപ്പീറ്റ് ചെയ്യാം, നാല് ടിപ്സ്. ഈ നാല് ടിപ്സ് മറക്കാതെ ഇരിക്കുക. ആദ്യം വേർഡ്സ് കറക്റ്റ് അവരുടെ മൈൻഡിലേക്ക് സെറ്റ് ആവുന്ന രീതിയിൽ അതിന്റെ പ്രൊണൗൺസിയേഷൻ ഒക്കെ പക്കയായിട്ട് അവർക്ക് പറഞ്ഞു കൊടുക്കുക. ദെൻ വീഡിയോ പ്ലേ ചെയ്ത് കൊടുക്കുക. ആനിമേഷൻ വീഡിയോസ് ആകുമ്പോൾ അവരിരിക്കും, കണ്ടിരിക്കും, ഉറപ്പാണ്. അപ്പൊ അതിലൂടെ അവർക്ക് അത് ഫീഡായി പോകും. തേർഡ് പോയിന്റ് മെമ്മറൈസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്, ഫോർത്ത് പോയിന്റ് മെമ്മറൈസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. തേർഡ് പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അവർ കളിക്കാൻ നേരത്ത് പഠിച്ച സൂറത്തുകള് ഒന്ന് ഓതിപ്പിച്ച് നോക്കുക. ആയത്തുകളൊക്കെ ഉറങ്ങാൻ സമയത്തും ഈ പറഞ്ഞതുപോലെ നമ്മൾ വീണ്ടും വീണ്ടും അത് റിപ്പീറ്റ് ചെയ്തിട്ട് ഡെയിലി ഓതിപ്പിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ അവരെന്തായാലും അത് മറക്കില്ല. ഈ കാര്യം മഷാല്ലാ എന്റെ മുകളിൽ തെളിഞ്ഞതാണ്. ഞാൻ ചെയ്ത് നോക്കിയപ്പോ പഠിക്കാൻ പറ്റുന്നുണ്ട്, പഠിച്ചിട്ടുണ്ട്. വലിയ വലിയ സൂറത്തിലേക്ക് പോകുമ്പോ എങ്ങനെയാണെന്ന് അറിയില്ല, എന്നാലും അതുപോലെ കൺഫ്യൂഷൻ വരുന്ന സൂറത്ത് കൺഫ്യൂഷൻ വരുമെന്നുള്ള കാരണം ഞാന് ഇഖ്ലാസ് പഠിപ്പിച്ചിട്ട് പിന്നെ പഠിപ്പിച്ചത് തബ്ബത്ത് മസ്ദാണ്. കാരണം കുൽഹു അല്ലാഹും കുൽഹു അല്ലാഹും ഫലക്കിലെ സൂറത്ത് ഒക്കെ കുൽ കുൽ തുടങ്ങുമ്പോൾ അവർക്ക് കൺഫ്യൂഷൻ വരാതിരിക്കാൻ വേണ്ടിട്ട് പിന്നെ ഞാൻ പഠിപ്പിച്ചത് മസ്ദാണ്. അപ്പോ അതുപോലെ കൺഫ്യൂഷൻ വരുന്ന തോന്നുകയാണെങ്കിൽ നിങ്ങൾ ആ സൂറത്ത് സ്കിപ്പ് ചെയ്തിട്ട് എളുപ്പമുള്ള സൂറത്തുകൾ ആദ്യം ചൂസ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇത്ര സൂറത്ത് പഠിപ്പിക്കാൻ പറ്റി എന്നുള്ളൊരു കോൺഫിഡൻസും പഠിച്ചു എന്നുള്ള കോൺഫിഡൻസ് കുട്ടിക്കും ഉണ്ടാവും. അപ്പോൾ അങ്ങനെ പിന്നെ നിങ്ങളുടേതായ ട്രിക്സും ടിപ്സൊക്കെ യൂസ് ചെയ്തിട്ട് നിങ്ങൾക്കറിയാവുന്ന രീതിയിൽ പഠിപ്പിക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും ഐഡിയാസ് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക ഈ വീഡിയോയുടെ താഴെ. എനിക്കറിയാത്ത പോയിന്റ്സ് എന്തെങ്കിലും നിങ്ങൾക്ക് പറയാനുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഖുർആൻ പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്കും പഠിപ്പിക്കാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക, തീർച്ചയായും ഉപകാരപ്പെടുന്ന വീഡിയോ ആണ്. നമ്മുടെ എല്ലാവരുടെ മക്കളെയും സ്വാലിഹായ കുട്ടികളായിട്ട് വളരാൻ അള്ളാഹു അനുഗ്രഹിക്കട്ടെ. എല്ലാവരുടെ പ്രാർത്ഥനയിലും ഞങ്ങളെയും കൂടെ ഉൾപ്പെടുത്തുക. എന്റെ ചാനൽ ഇതുവരെ കാണാത്തവരും വീഡിയോ കാണാത്തവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്ന് ഇതുപോലെ നല്ല നല്ല വീഡിയോസ് ആയിട്ട് ഞങ്ങൾ വരുന്നതായിരിക്കും ഇൻഷാല്ലാ. അപ്പോ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കമന്റ്സ് ഒക്കെ ഒന്ന് അറിയിക്കുക. ഇൻഷാല്ലാ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ ബൈ. അസ്സലാമു അലൈക്കും.